Hi my dear children, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയ ദ എസൻസ് ഓഫ് ചേഞ്ച് മാറ്റത്തിന്റെ പോരുകൾ. ഒന്നാമത്തെ ചാപ്റ്റർ എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. ആ ചാപ്റ്റർ പേജ് നമ്പർ 17, യൂണിറ്റ് 2, ദ എസൻസ് ഓഫ് ചേഞ്ച്, പേജ് നമ്പർ 17. ജസ്റ്റ് അതിനകത്ത് ഒരു പിക്ചർ തന്നിട്ടുണ്ട്, നിങ്ങൾ ആ പിക്ചർ ഒന്ന് നോക്കുക. ആ പിക്ചറിനകത്ത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ഞാനതൊന്ന് പറയാം. അതിനകത്ത് ട്രാക്ടർ ഓടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ബൾബ് ഇലക്ട്രിക് പോസ്റ്റിൽ കത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്, കുറച്ച് കുട്ടികൾ കളിക്കുന്നത് കാണാം, പിന്നെ ഒരു മോട്ടോർ പമ്പ് വെള്ളം പമ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ജീപ്പിലൂടെ ഒരു ലൗഡ് സ്പീക്കറൊക്കെ വെച്ചിട്ട് വണ്ടി ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പൊ ഞാൻ അതിനകത്ത് നിന്ന് ഒരു എക്സാമ്പിൾ എടുക്കുന്നു. കുട്ടികള് ബോള് വെച്ച് കളിക്കുന്നു. ബോള് വെച്ച് കളിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അത് എവിടെ നിന്ന് ആ കപ്പാസിറ്റി കിട്ടുന്നത്? കുട്ടികൾക്ക് ആ കപ്പാസിറ്റി കിട്ടുന്ന, ആ എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് അവർക്ക് എനർജി കിട്ടുന്നത്. ഭക്ഷണം കഴിക്കാതെ ഒരു കുട്ടികൾക്ക് കളിക്കാൻ തോന്നുമോ? ഒരിക്കലുമില്ല. അവർക്ക് ആ ക്ഷീണം കൊണ്ട് അവർ ഒരിക്കലും കളിക്കത്തില്ല. അപ്പൊ ആ കപ്പാസിറ്റി കിട്ടുന്നത് എനർജിയിലൂടെയാണ്, ആ എനർജി ലഭിക്കുന്നത് ഭക്ഷണത്തിലൂടെയാണ്. എന്താണ് എനർജി? എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി ഉണ്ട്. ഏതൊക്കെ ഫോംസ് ആണ്? നിങ്ങൾ കുറച്ച് ഫോംസ് ഓഫ് എനർജി കേട്ടിട്ടുണ്ടാകും. ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, സൗണ്ട് എനർജി, അതുപോലെ ഇലക്ട്രിക്കൽ എനർജി, ഇതൊക്കെയാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുമുണ്ട്. എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾക്ക് എനർജി ഉണ്ടാവണം. എനർജി ഫോർ എവറിഥിങ്. ഇവിടെ ഞാനൊരു കോണ്ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, കുറച്ച് കോണ്ടെസ്റ്റ് ആണ്. എവിടെ നിന്നാണ് ആ എനർജി ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നോക്കേ, റൈഡിംഗ് മോട്ടോർ വർക്ക്, വണ്ടി ഓടുന്നതിന് റൈഡിംഗ് മോട്ടോർ വർക്കുകൾ, അതിന് നമ്മൾ എനർജി എവിടെ നിന്നാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഫ്രം ഫ്യൂവൽസ്. നമ്മൾ ഒഴിക്കുന്ന പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഡ്രൈയിങ് ക്ലോത്ത്സ്, നമുക്ക് തുണി ഉണക്കാൻ, നമ്മൾ വെയിലത്ത് കൊണ്ടുപോയി തുണി ഇടുമ്പം സണ്ണിന്റെ ഹീറ്റ് റേസിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, തുണി ഉണക്കാൻ സാധിക്കുന്നത്. അതുപോലെ ബൾബ് ഗ്ലോയിങ്, അതായത് ബൾബ് കത്തുന്നത്, എങ്ങനെയാണ് ബൾബ് കത്തുന്നത്? ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൗഡ് സ്പീക്കർ വർക്കിംഗ്, ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ഏത് എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പൊ ഓരോ കോണ്ടെസ്റ്റിനും ഓരോ എനർജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതൊരു കാര്യം ചെയ്യുന്നതിനും നമ്മൾക്ക് എന്ത് അത്യാവശ്യമാണ്? എനർജി അത്യാവശ്യം. അത് പല പലയിടത്തുനിന്ന് ആയിരിക്കും ലഭിക്കുന്നത്. ചിലപ്പോൾ ഫ്യുവൽസിൽ നിന്ന് ആയിരിക്കാം, ചിലപ്പം ഇലക്ട്രിക്കൽ ആയിരിക്കാം, ചിലപ്പം സൺറൈസ് സോളാർ എനർജി ആയിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ബൾബ് കത്തിക്കുന്നു, ബൾബ് കത്തിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് എനർജി യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജിയോ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്തൊക്കെയാണ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ബൾബ് കത്തിക്കുന്നത്? ലൈറ്റ് എനർജിക്ക് വേണ്ടിയിട്ട്, അല്ലെ, ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൾബ് കത്തിക്കുന്നത്. അപ്പൊ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി എന്ന് പറയുന്നത് ലൈറ്റ് എനർജി. ലൈറ്റ് എനർജി മാത്രമേ ഇനി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ബൾബ് കത്തിച്ചിട്ട് കുറച്ചു നേരം അത് ഓൺ ആക്കിയിട്ടിട്ട് അതൊന്ന് ഓഫ് ചെയ്യുക, എന്നിട്ട് ആ ബൾബിന്റെ സർഫസ് നിങ്ങൾ ഫിംഗേഴ്സ് കൊണ്ടൊന്ന് ടച്ച് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മൾ ബൾബ് കത്തിക്കുമ്പോൾ നമുക്ക് ലൈറ്റ് എനർജിയോടൊപ്പം തന്നെ ഹീറ്റ് എനർജിയും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് മാത്രമേ കൂടുതൽ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് എനർജി മാത്രം, ഹീറ്റ്, അതിന്റെ ഹീറ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ പ്രകാശം ലഭിക്കാനായിട്ട് വീട്ടിൽ രാത്രി ബൾബ് കത്തിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അതിന്റെ ചൂട് നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്താറില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചൂട് ഉപയോഗപ്പെടുത്താറുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇൻക്യുബേറ്റർ ഉപയോഗിക്കും. ഇൻക്യുബേറ്റർ എന്ന് പറയാൻ നമുക്കറിയാം കോഴിമുട്ടയൊക്കെ വിരിയിക്കാനായിട്ട്, കോഴിക്കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാനായിട്ട് നമ്മൾ കോഴിമുട്ട വിരിയിക്കുന്ന ഒരു മെഷീനാണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് ഇങ്ങനെ ചെറിയ ബൾബുകളാണ്. ആ ബൾബിന്റെ ചൂട് കത്തിക്കുമ്പോൾ ആ പ്രകാശവും ചൂടും നിന്നാണ് ആ മുട്ട വിരിഞ്ഞിട്ട് കോഴിക്കുഞ്ഞിനെ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. ഇൻക്യുബേറ്ററിൽ ലൈറ്റ് എനർജിയെക്കാളും കൂടുതൽ നമ്മൾ അവിടെ ഹീറ്റ് എനർജിയാണ് ഉപയോഗപ്പെടുത്താറുള്ളത്. പേജ് നമ്പർ 19 നിങ്ങൾക്ക് ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി എന്നുള്ള ഹെഡിങ് കണ്ടു കാണും. അതിന്റെ താഴെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ സിറ്റുവേഷൻ, കുറച്ച് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെ എനർജി, ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ്, ആ സിറ്റുവേഷനിൽ ഏതൊക്കെ എനർജിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതുപോലെ ഫോംസ് ഓഫ് എനർജി വി മേക്ക് യൂസ് ഓഫ്, നമ്മൾ ഏതൊക്കെ എനർജി ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് ആ ടേബിൾ നമ്മൾക്ക് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ നമുക്ക് പറയാം. എ ടോർച്ച് ഈസ് ലിറ്റ്,
ബൾബ് ഒരു ടോർച്ച് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി എന്തൊക്കെയാണ്, എന്തൊക്കെ എനർജിയാണ് ഉണ്ടാകുന്നത്? അവിടെ ഉണ്ടാകുന്ന എനർജി ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമാണ് ഉണ്ടാകുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മൾ നോർമലി ടോർച്ച് കത്തിക്കുന്നത് പ്രകാശം കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ലൈറ്റ് എനർജിയാണ്. അപ്പോൾ ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെൻ എ ടോർച്ച് ഈസ് ലിറ്റ്, ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി. ഫോം ഓഫ് എനർജി വി മേക്ക് യൂസ് ഓഫ് വെൻ എ ടോർച്ച് ഈസ് ലിറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് എനർജിയാണ്. അതുപോലെ രണ്ടാമത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാം, എ ക്യാൻഡിൽ ഈസ് ബേണിംഗ്, ഒരു മെഴുകുതിരി കത്തിക്കുന്നത്. ആ മെഴുകുതിരി കത്തിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി എന്ന് പറയുന്നത് ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയാണ്. പക്ഷെ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നത് പ്രകാശം കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന എനർജി ലൈറ്റ് എനർജി മാത്രമാണ്. അതുപോലെ ഫയർവുഡ് ഈസ് മൂന്നാമത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാം, ഫയർവുഡ് ഈസ് ബേണിംഗ് ഇൻ ആൻ ഓവൻ. വിറക് നമ്മൾ കത്തിക്കുന്നു, ഒരു അടുപ്പിൽ വിറക് കത്തിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ഉൽപ്പാദിപ്പിക്കുന്ന എനർജി എന്ന് പറയുന്നത്, ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് വെൻ ഫയർവുഡ് ഈസ് ബേണിംഗ് ഇൻ ആൻ ഓവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമാണ്. അതിൽ ഏതാണ് നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നത്, ഫോം ഓഫ് എനർജി വി മേക്ക് യൂസ് ഏതാണ്, അവിടെ ഉപയോഗപ്പെടുത്തുന്നത് ഹീറ്റാണ്. നമുക്കറിയാം ഓവനിലെ ആ വിറകിൻ്റെ ചൂട് കൊണ്ട്, വിറക് കത്തിക്കുമ്പോഴുള്ള ചൂട് കൊണ്ടാണ് നമ്മൾ ആഹാരം പാകം ചെയ്യുന്നത്. നമ്മൾ അവിടുത്തെ ലൈറ്റ് നമ്മൾ അവിടെ ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ അടുത്ത ഒരു സിറ്റുവേഷൻ, അൻ ഇലക്ട്രിക് ബൾബ് ഈസ് ലിറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇലക്ട്രിക് ബൾബ് കത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ലൈറ്റിന് വേണ്ടിയിട്ടാണ്. നോർമലി നമ്മൾ മിക്ക സിറ്റുവേഷനിലും നമ്മൾ ലൈറ്റിന് വേണ്ടിയിട്ടാണ് കത്തിക്കുന്നത്. പക്ഷെ നമുക്കവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും നമ്മളവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് വെൻ ആൻ ഇലക്ട്രിക് ബൾബ് ഈസ് ലിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമാണ്. ഫോം ഓഫ് എനർജി വി മേക്ക് യൂസ് ഓഫ് എന്ന് പറയുമ്പോൾ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും നിങ്ങൾക്ക് എഴുതാം. സം സിറ്റുവേഷനിൽ നമ്മൾ ഹീറ്റ് എനർജി ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. എ ക്രാക്കർ ഈസ് ബേസ്റ്റിംഗ്. അടുത്ത സിറ്റുവേഷൻ, ക്രാക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പടക്കം, പടക്കം പൊട്ടിക്കുമ്പോൾ ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ്, ഏതൊക്കെ എനർജിയാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയാം ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും സൗണ്ട് എനർജി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈറ്റും ഹീറ്റും സൗണ്ടും ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് ഫോം ഓഫ് എനർജി വി മേക്ക് യൂസ് ഓഫ്, എന്തൊക്കെ എനർജിയാണ് നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്താറുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ടിനും ലൈറ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ പടക്കം കത്തിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് സൗണ്ടിന് വേണ്ടിയിട്ടാണ് ചില പടക്കങ്ങൾ പൊട്ടിക്കുന്നതെങ്കിൽ, എന്നാൽ ചില പടക്കം നമുക്ക് അതിൻ്റെ ലൈറ്റ്സ് കാണാൻ, അതിൻ്റെ എക്സാമ്പിൾ കുരവപ്പൊക്കെ കത്തിക്കുമ്പം നമുക്ക് അതിൻ്റെ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കത്തിക്കാറുള്ളത്. അപ്പം എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലൈറ്റും ഹീറ്റും സൗണ്ടും ഉണ്ട്. പക്ഷെ നമ്മൾ അവിടുത്തെ ഹീറ്റ് നമ്മൾ പ്രയോജനപ്പെടുത്താറില്ല, നമ്മൾ ഉപയോഗിക്കുന്നത് സൗണ്ടും ലൈറ്റും മാത്രമാണ്. മനസ്സിലായി കാണുമല്ലോ. ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി നമ്മൾ പറഞ്ഞു. അതിൽ ലൈറ്റ് എനർജി ഉണ്ടെന്നറിയാം, ഹീറ്റ് എനർജി ഉണ്ട്, സൗണ്ട് എനർജി, ഇലക്ട്രിക് എനർജി, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി മെക്കാനിക്കൽ എനർജി, കെമിക്കൽ എനർജി, രണ്ട് എനർജിയും കൂടി നമുക്കൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് മെക്കാനിക്കൽ എനർജി? മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് യാന്ത്രിക ഊർജം, യന്ത്രത്തിന്റെ ഊർജത്തിനെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് മെക്കാനിക്കൽ എനർജി ലഭിക്കുന്നത്? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽസോ അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി, അത് എന്ത് ചെയ്യുന്നു, ഈ ഒരു യന്ത്രത്തിനകത്ത് എഞ്ചിനെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു, അതിനെ അത് ചലിപ്പിക്കാനോ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാനോ സഹായിക്കുന്നു. അതിലൂടെ ഉണ്ടാകുന്ന ഈ യാന്ത്രിക ഊർജം ആ വാഹനത്തെ അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും ആ യന്ത്രത്തിനെ മുന്നോട്ട് പ്രവർത്തിപ്പിക്കാനും അത് സഹായിക്കുന്നു. അതിനെയാണ് മെക്കാനിക്കൽ എനർജി. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മിക്സി നമ്മൾ പ്രവർത്തിപ്പിക്കുന്നു, മിക്സി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി വെച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ മെഷീൻ ആ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുമ്പോൾ അതിനകത്തുള്ള എഞ്ചിൻ വർക്കാവുകയും അതിനകത്തുള്ള ബ്ലേഡ് കറങ്ങുന്നതിനോടൊപ്പം നമുക്ക് നമ്മുടെ അരിയാണെങ്കിലും എന്താണെങ്കിലും പൊടിച്ചെടുക്കാനോ അരയ്ക്കാനോ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് വാഹനങ്ങളിൽ നമ്മൾ ഫ്യൂവൽസ് നമ്മൾ ഒഴിക്കുമ്പോൾ അതിനകത്തുള്ള എഞ്ചിനെ നമുക്ക് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. ആ അത് അതിനോടൊപ്പം നമുക്ക് അതിൽ ഉണ്ടാകുന്ന മെക്കാനിക്കൽ എനർജിയാണ് ആ വാഹനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കെമിക്കൽ എനർജി എന്താണെന്ന് നോക്കാം. എനർജി കണ്ടെയ്ൻഡ് ഇൻ എവറി സബ്സ്റ്റൻസ് ആണ് കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. ഏതൊരു വസ്തുവിലും അടങ്ങിയിരിക്കുന്ന ഊർജത്തിനെയാണ്, ഏതൊരു പദാർത്ഥത്തിലും അടങ്ങിയിരിക്കുന്ന ഊർജത്തിനെയാണ് നമ്മൾ രാസോർജം എന്ന് അഥവാ അല്ലെങ്കിൽ കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. നമുക്കറിയാം പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് വഴി അവര് സോളാർ എനർജിയെ കൺവേർട്ട് ചെയ്തിട്ട് കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു.
ആ കെമിക്കൽ എനർജി പ്ലാന്റ്സിന്റെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അത് നമ്മൾ പിന്നീട് ആനിമൽസ് ആണെങ്കിലും ഹ്യൂമൻ ബീങ്സ് ആണെങ്കിലും ആ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്നത് വഴി, കഴിക്കുന്നത് വഴി അത് എല്ലാ മനുഷ്യ ശരീരത്തിലും ജന്തു ശരീരത്തിലും ഒക്കെ ആ കെമിക്കൽ എനർജി എത്തുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ഫയർവുഡ് ബേൺ ചെയ്യുന്നുണ്ട്. ആ ഫയർവുഡ് ബേൺ ചെയ്യുമ്പോൾ കത്തുമ്പോൾ അവിടെ ലഭിക്കുന്നത് കെമിക്കൽ എനർജിയാണ്. ആ കെമിക്കൽ എനർജിയാണ് നമുക്ക് ലൈറ്റ് എനർജി ആയിട്ടും ഹീറ്റ് എനർജി ആയിട്ടും ഒക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, എനർജിയെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതിന് എക്സാമ്പിളാണ് ഇപ്പം നമുക്കറിയാം കെമിക്കൽ എനർജി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സോളാർ എനർജിയെ നമ്മൾ സോളാർ എനർജി ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സ് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റും. മെക്കാനിക്കൽ എനർജി പറഞ്ഞപ്പോൾ പറഞ്ഞു മെക്കാനിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയോ അല്ലെങ്കിൽ ഫ്യുവൽ എനർജിയോ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ എന്ന് മനസ്സിലാക്കും. ഏതൊരു എനർജിയെ നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പേജ് നമ്പർ 21 നിങ്ങൾക്ക് ഒരു രണ്ട് പിക്ചർ കാണാൻ കഴിയുന്നുണ്ട്, സോളാർ കാറിൻ്റെയും പെട്രോൾ കാറിൻ്റെയും. കണ്ടു കാണുമല്ലോ. അതിനകത്ത് സോളാർ കാർ പറയുന്നത് നോക്കിക്കേ, ഐ വർക്ക് യൂസിങ് സോളാർ എനർജി. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് സോളാർ കാറിൻ്റെ മുകളിൽ ഒരു സോളാർ പാനലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് സോളാർ എനർജി വെച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നതെന്നുണ്ട്. അപ്പോൾ ഇവിടെ പെട്രോൾ കാറും പറയുന്നുണ്ട് മീ ടു എന്ന്. പെട്രോൾ കാറും സോളാർ എനർജിയെ ഡിപ്പെൻഡ് ചെയ്ത്, എങ്ങനെയാണ് പെട്രോൾ കാർ സോളാർ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം. അവിടെ താഴെ ഒരു നമുക്കൊരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. സണ്ണ്, ഫോസിൽ ഫ്യുവൽ, സണ്ണും ഫോസിൽ ഫ്യുവലും എങ്ങനെ നമുക്കതിനെ ബന്ധപ്പെടുത്താം. നിങ്ങൾക്കറിയാം ഫോസിൽ ഫ്യൂവൽസ് ആകുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ്സിൻ്റെയും ആനിമൽസും ഒക്കെ ഡെഡ് റിമൈൻസ് ആകുമ്പോഴാണ് ഫോസിൽ ഫ്യൂവൽസ് ആകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സണ്ണിനെ നമുക്ക് ആ രണ്ടാമത്തെ കോളത്തിൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താം. നമുക്കറിയാം സോളാർ എനർജി ഫോട്ടോസിന്തസിസ് വഴി സോളാർ എനർജി പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തിട്ട് അതിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പ്ലാന്റ്സിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അത് സ്റ്റോർ ചെയ്യുന്നു. അതിനെ കഴിക്കുന്നതോടൊപ്പം അതിനെ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ആനിമൽസിനും ആ കെമിക്കൽ എനർജി അതിൻ്റെ ശരീരത്തിലെത്തുന്നു. ഇതിനെ അവരെന്ത് ചെയ്യുന്നു, ഇത് കുറേ നാളിങ്ങനെ പ്ലാന്റ്സും ആനിമൽസും ഡെഡ് റിമൈൻസ് ആകുമ്പോൾ ജീവിച്ചിട്ട് കുറേ നാളിന് ശേഷം അത് മരിച്ചു കഴിയുമ്പോൾ അത് ഫോസിൽ ഫ്യൂവൽസ് ആയിട്ട് മാറുകയും മണ്ണിനടിയിൽ ഇങ്ങനെ കുറേ നാൾ കിടന്ന് അത് ഫോസിൽ ഫ്യൂവൽസ് ആയിട്ട് മാറി അതിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും, കോളും പെട്രോളും ഡീസലും കെറോസിനും എൽ പി ജിയും ആയിട്ടൊക്കെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പെട്രോൾ കാറ് ഡയറക്റ്റ്ലി അല്ല സോളാർ എനർജിയുമായിട്ട് അതിന് ബന്ധമില്ലെങ്കിൽ പോലും അതിനെ ഈ തരത്തിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായി കാണും. എല്ലാവർക്കും ക്ലാസ് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പുസ്തകം നന്നായിട്ട് വായിക്കുക, പഠിക്കുക. ടീച്ചർ ഇതിൻ്റെ അസൈൻമെൻറ്റ് അടുത്ത വാട്സപ്പിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.